ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പെട്ടി സാധനങ്ങളുണ്ട്, കുറെ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ, അങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു ഹോൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെയും നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നും മറക്കരുത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ മുൻപ് കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതും കൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് മുന്നത്തെ ഹോളിൽ കാണിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഇത് വി എൽ സി സി നാച്ചുറൽ സയൻസ് ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. നമ്മുടെ ചാനലിൽ ഞാൻ കുറേ എന്താ പറയുക, നാച്ചുറൽ ഫേഷ്യൽ ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഇടയ്ക്ക് കമൻസിൽ കാണാറുണ്ട് ഏതാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ കിറ്റ് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പാർലറൊന്നും പോകാണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ വെച്ചിട്ട് വാങ്ങിയതാണ് ഈ ഒരു വി എൽ സി സിൻ്റെ ഫേഷ്യൽ കിറ്റ് കേട്ടോ. ഇതിനധികം റേറ്റൊന്നുമില്ല, 375 രൂപയാണ്. പക്ഷെ എനിക്ക് ഓഫറിന് 300 താഴെ കിട്ടുന്നതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. പിന്നെ അടുത്ത വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോയിൽ കാണിച്ച പ്രൊഡക്റ്റാണ് ഇതാ, ഈ ഒരു വെനോറ ഓർഗാനിക്സിൻ്റെ റെജ്യൂനേറ്റ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ആയിരുന്നു കഴിഞ്ഞത്. കാരണം എന്തായിരുന്നു, നിങ്ങളിത് കണ്ടെത്താം, ഒരുപാട് സെലിബ്രിറ്റീസ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഇത്. എന്താ പറയുക, കുറേ പേര് തേച്ചാൽ വെളുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട, കണ്ടു നോക്കൂ. അപ്പം ഇതാണ് നമ്മൾ അടുത്ത മേടിച്ചിട്ടുള്ളത്, ഒരു മസാജിങ് ജെല്ലാണ്, ഒരു ഫേസ് പാക്കാണ്, ക്ലൻസറാണ്, അങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് എന്തായാലും നമ്മുടെ ലാക്ടോ കാലമൈൻ അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഓയിലി സ്കിന്നുള്ളതാണ്, നമുക്കിതിൻ്റെ ഡ്രൈ സ്കിന്നുള്ളത് വരുന്നുണ്ട്. അതിൻ്റെ ബോട്ടിൽ ഒരു ലൈറ്റ് പച്ച കളർ പോലത്തെ ഒരു ക്യാപ്പ് വരുന്നതാണ്. അപ്പം ഇത് ഡെയിലി ഫേസ് കെയർ ലോഷനാണ്, നമുക്കിത് രാവിലെ അല്ലെങ്കിൽ പകലും അതുപോലെ തന്നെ നൈറ്റിലും യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇതുണ്ടോ, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, നമുക്ക് ഡോക്ടർമാരൊക്കെ എഴുതി തരുന്ന സംഭവമാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ എനിക്കൊരു സ്കിന്നിലൊരു അലർജി വന്ന സമയത്ത് പുറത്ത് പുരട്ടുന്ന സ്കിന്നിൻ്റെ പുറത്ത് പുറത്തന്നിട്ട് ഡോക്ടർ നിന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇതും വേറെ എന്തോ ഒരു സംഭവം കൂടെ മിക്സ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഡോക്ടർമാർ വരെ അപ്രൂവ് ആക്കിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഈ ഒരു ലാക്ടോ കാലമേൻ്റോ. അപ്പോൾ ഓയിലി സ്കിന്നാണോ നിങ്ങൾ ഡ്രൈ സ്കിന്നാണോ അത് നോക്കി മേടിക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഓയിലി സ്കിന്നിൽ വരുന്നതാണ്, ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ വലിയ ക്യാപ്പ്, നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു ഹോള് ഭയങ്കര വലുതാണ്, ഒഴിക്കുന്ന സമയത്ത് കുറേ നമ്മുടെ കയ്യിലേക്ക് വരും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ അടുത്ത മേടിച്ചിട്ടുള്ളത്. ഇതിന് കുറേ സാധനങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെയും വീഡിയോ കുറേ ലെങ്ത്താവും, അപ്പോൾ ഞാൻ എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര വിവരിച്ച് പറയുന്നില്ല കേട്ടോ. അടുത്ത വന്നിട്ട് ഈ ഒരു മമ എർത്തിൻ്റെ അക്വാ ഗ്ലോ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ജെല്ലാണ്. ഇതിൽ SPF 50 വരുന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റിന് ഒരു 30+ ഉള്ള സൺസ്ക്രീനുകൾ വേണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എല്ലാ സ്കിന്നിനും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഈ ഒരു മമ എർത്തിൻ്റെ കേട്ടോ. ഇതിന് 399 ആണ്. എനിക്ക് ഈ ഒരു ജെല്ലിനെക്കാട്ടും സൺസ്ക്രീൻ ജെല്ലിനെക്കാട്ടും ഇഷ്ടം ഇവരുടെ തന്നെ ഒരു ക്യാരറ്റ് സീഡ് ഇന്ത്യൻ ഡെഡ് സൺസ്ക്രീൻ വരുന്നുണ്ട്. അത് ടെർമറിക് ആൻഡ് അങ്ങനെ എന്താണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, അത് നല്ല അടിപൊളി സംഭവമാണ്. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടോ. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്ത് മേടിച്ചിട്ടുള്ളത് ഈ ഒരു റെയിൻ നാച്ചുറൽസിൻ്റെ കാസ്റ്റർ ഓയിലാണ്. ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്തുകളയും, അതുപോലെ തന്നെ ഐബ്രോസ് ഐ ലാഷസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പം ഇതുണ്ടോ, ഇത് അങ്ങനത്തെ ഒരു ബോട്ടിൽ വരുന്നതാണ്. ഇതാണ് നമ്മൾ അടുത്ത മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മേടിച്ചൊന്നും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ഈ ഒരു റേ നാച്ചുറൽസിൻ്റെ തന്നെ ഈ ഒരു കോക്കനട്ട് ഓയിൽ കേട്ടോ. 100% പ്യുവർ ആൻഡ് നാച്ചുറൽ ആണ്, രണ്ടും കോൾഡ് പ്രസ്ഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു മാമ എർത്തിൻ്റെ തന്നെ അക്വാ ഗ്ലോ ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതെന്തായിരുന്നു, വിത്ത് ഹിമാലയൻ തേർമൽ വാട്ടർ ആൻഡ് ഹലറോണിക് ആസിഡ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതാണ് അടുത്ത അടുത്തൊരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. എന്തോ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ചെറിയ സിലിക്കൺ ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫേസ് ഇട്ട് ഇങ്ങനെ ഉരയ്ക്കാൻ വേണ്ടി പറ്റും, അപ്പോൾ നമുക്ക് ആ ഒരു പോസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനെ തിരിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാലാണ് ഇതിൽ കൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫേസ് വാഷ് വരും. എന്നിട്ട് നമ്മൾ ഫേസ് വെള്ളാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയി പോയോ. ഓക്കെ, ആയി പോണേ. ഇപ്പോൾ നമ്മൾ ഓഫായി, ഇനി നമുക്ക് ഇങ്ങനെ അടച്ചിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം.
ഇതാണ് നമ്മൾ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഐലാഷ് ബ്ലൂ ആണ്. ഇത് മിസ് ക്ലെയറിൻ്റെ ആണ്. എൻ്റെ അടുത്ത് ഐലാഷ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഐലാഷ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അറിയില്ല. അപ്പം അതിൻ്റെ ഗം ഞാൻ ഉപയോഗിച്ച സമയത്ത് എന്തായി പോയി, കുറേ ഇങ്ങനെ ഓവറായിപ്പോയി. അപ്പം എന്ത് ചെയ്തു, എനിക്ക് അത് ആ ഒരു ലാഷ് ഉണ്ട്, പക്ഷേ അത് ഒട്ടിക്കാനുള്ള ഗമ്മില്ല. അപ്പം ഞാൻ മേടിച്ചാണ് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഐലാഷ് ഗ്ലൂ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് മേടിക്കേണ്ട ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇതെന്താണെന്ന് വെച്ചാൽ ആകെ 30 രൂപ അങ്ങനത്തെ വരുന്നുള്ളൂ, 45 രൂപ. പക്ഷെ എനിക്ക് ഓഫർ 30 രൂപയ്ക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആമസോൺ കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവുക, നല്ല ഓഫറുണ്ട്. അപ്പം ഇത് ഇൻസൈറ്റിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇതിൽ 30 വൈപ്സ് വരുന്നുണ്ട്. കുറേ കാലം യൂസ് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ തന്നെ. ചില സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി വെച്ചിട്ട് കറക്റ്റ് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഉണ്ടോ എന്നറിയില്ല. ഇതിൽ ഈ ഒരു 30 വൈപ്സ് നമ്മൾ പകുതി കട്ട് ചെയ്തു. ഞാൻ ചെയ്തു ആ ഒന്നര എടുത്തിട്ട് പകുതി കട്ട് ചെയ്തിട്ട് ആ ഒരു പകുതി ചിലപ്പോൾ കയ്യിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് റിമൂവ് ആവുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നെയിൽ പോളിഷ് റിമൂവറാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മേടിച്ചിട്ടുള്ളത് ന്യൂട്രിഡമിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതുണ്ടോ, ഇത് ഞാൻ പഴയതാണ്, എനിക്ക് ചെടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം തീർന്നു കേട്ടോ. ഇത് അടി എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഫുൾ കാറ്റായി ഇതിനുള്ളിൽ. അപ്പോൾ ഞാൻ പുതിയത് മേടിച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ, ന്യൂട്രിയോട്ട്. നല്ല മോയ്സ്ചറൈസറാണ്, റേറ്റ് കൂടുതലാണ്. 850 സംതിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാ സ്കിന്നിനും നമുക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് നല്ല, പക്ഷെ നമുക്ക് മൈൽഡ് സ്കിന്നിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറിൻ്റെ ധർമ്മം ഇത് കറക്റ്റ് പാലിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടോ, ഞാൻ ഏട്ടന് ഗിഫ്റ്റ് കൊടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഒരു വില്ലെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്, ഹൈഡ്ര ഡി പെർഫ്യൂം പെർഫ്യൂം ആണ്. ഇതുപോലത്തെ ഭയങ്കര ക്ലാസ്സി പാക്കേജിങ്ങിലൊക്കെ വരുന്ന ഒരു പെർഫ്യൂമാണിത്. നല്ല ലോങ് ലാസ്റ്റിംഗ്, നല്ല അടിപൊളി സ്മെല്ലാണ്. ഭയങ്കര കുത്തുന്ന അങ്ങനെ ഇഷ്ടപ്പെടാത്ത സ്മെല്ലല്ല കേട്ടോ. ഈ ചിലതൊക്കെ അടിച്ചായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ശബ്ദിക്കാമെന്ന്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഷയം എനിക്ക് തോന്നിയില്ല. നല്ല പെർഫ്യൂമാണ്, ഇഷ്ടപ്പെട്ടു. ഇതിന് എത്രയാ, 600 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ കൊള്ളാം. പിന്നെ അടുത്തത് വന്നിട്ട് ഷുഗറിൻ്റെ ഒരു എന്തായിരുന്നു ചാർക്കോൾ എന്തായിരുന്നു ബബിൾ മാസ്ക്കാണ്. ഞാൻ കുറേ പേര് ഈ ബബിൾ മാസ്ക് റിവ്യൂ ചെയ്യുന്നതാണ്. നമ്മൾ ഷീറ്റ് മാസ്ക് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ പത വരും, ബബിൾസ് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിച്ചാണ്. ഷുഗറിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല ബ്രാൻഡാണല്ലോ. അപ്പം ഇതും ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു റിവ്യൂ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ബേക്കറിക്കൽ ഇങ്ങനെ യൂസ് ചെയ്യേണ്ട നല്ല കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റിവ്യൂ അടുത്ത ദിവസങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ അടുത്തതായിട്ട് മേടിച്ചത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക, മാമാവത്തിൻ്റെ തന്നെ കുറേ റേഞ്ചുള്ള സംഭവം ഉണ്ടോ. ഇത് മാമാവത്തിൻ്റെ ടീ ട്രീ ഷാമ്പൂ ആണ്. എൻ്റെ മിക്കവാറും എല്ലാ ഷാമ്പൂവും കണ്ടീഷണർ ഇവിടെ തന്നെ ആയിരിക്കും. ഏതെങ്കിലും റേഞ്ച്, ഇപ്പം ആൽമണ്ട് റേഞ്ച് അല്ലെങ്കിൽ എന്താ റൈസ് വാട്ടർ റേഞ്ച്, ഇത് വന്നിട്ട് മാമാവത്തിൻ്റെ ടീ ട്രീ റേഞ്ചിൽ വരുന്ന ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ ടീ ട്രീ റേഞ്ചിൻ്റെ കണ്ടീഷണർ ആണ്. ഇതിനെ ഞാൻ മേടിക്കാൻ കാരണം എന്ന് പറയുന്നത് ഹെയർ ഒക്കെ അല്ല, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യണം. ഓവർ കെമിക്കൽസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യമാണ്. അപ്പം ഇതിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എനിക്കൊന്നും രണ്ട് വർഷത്തിനായിട്ട് ഞാൻ മാമാവത്തിൻ്റെ ഞാൻ മിക്കവാറിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടീ ട്രീ ഷാമ്പൂ, ദെൻ ടീ ട്രീ കണ്ടീഷണർ, പിന്നെ അതുപോലെ തന്നെ അടുത്തത് എന്തായിരുന്നു, അടുത്ത വന്നിട്ട് ഈ ഒരു ഷുഗറിൻ്റെ കേട്ടോ. ഇതെനിക്ക് ഹൈലൈറ്റർ വേണമെന്ന് ഞാൻ കുറേ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്റർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് മേടിച്ചാണ് ഈ ഒരു ഷുഗറിൻ്റെ ഹൈലൈറ്റർ. നല്ല സൂപ്പർ സംഭവം ഉണ്ട്, നമ്മൾ കുറച്ച് എന്താ മതി, വളരെ അല്പനിക്കുന്നത് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യും. അപ്പോഴേക്കും അതിൻ്റെ എക്സ്പയറി കഴിയും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒറ്റ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ആക്കുമ്പോഴത്തേക്കും ഭയങ്കര ഗ്ലോ, അല്ലെങ്കിൽ എന്താ പറയുക ഫുൾ നന്നായിട്ട് സ്പ്രെഡായിട്ട് നമുക്കെന്താ പറയുക ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കൊക്കെ വേണം പുറത്തുന്ന സമയത്ത്, മീൻസ് എന്താ പറയുക ഫേസ് ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യണം. നമുക്കെന്താ പറയുക പൊതുവേ ഒരു ഫേസിൻ്റെ ഗ്ലോ കുറവാണ്, പക്ഷെ നമുക്കൊരു ഗ്ലോ വേണമെന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈലൈറ്റർ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹൈലൈറ്റർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബേബ് ബ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്, 01 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. സൂപ്പർ സംഭവമാണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു മാമാവത്തിൻ്റെ കാണിച്ചെന്ന് അറിയില്ല. ഇതിൻ്റെ ഞാൻ 3 എണ്ണം വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം 2 എണ്ണേ കാണുള്ളൂ. 3 ടിൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടോ കേട്ടോ. മാമാവത്തിൻ്റെ ലിപ് ബാമാണ് വരുന്നത്. മാമാവത്തിൻ്റെ കെമിക്കൽസ് ഇല്ലാത്തതും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മേടിച്ച് നോക്കിയത്. ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ പിങ്ക് കളറിൽ, പിങ്ക് ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ
ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് കളറിൽ ആ ഒരു ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ടിൻ്റ് പോലെ അത് ഭയങ്കര കളറാണ്. ഇതിന് തീരെ കളറില്ല. പക്ഷെ ഈ ഒരു പിങ്ക് കളറിലാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടം. ഒരു ലൈറ്റ് പിങ്ക് കളർ ഇടും കേട്ടോ. ഇത് സംഭവം കൊള്ളാം, പക്ഷെ നമുക്കൊരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്യേണ്ടുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു ലിപ്പം പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. അതർവൈസ് കൊള്ളാം കേട്ടോ. ഇതാണ് അടുത്ത മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ഡെർമാ ടച്ചിൻ്റെ പോർ ടൈറ്റൈൻ, നമ്മുടെ ഓപ്പൺ പോസിനൊക്കെ ടൈറ്റൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ ബാലൻസ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ ടോണറാണിത്. അപ്പം ഇതാ ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ടോണറാണ്, കുഴപ്പമില്ല. നമുക്ക് ഡെയിലി യൂസിൽ എന്താ പറയുക, രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടോണറാണ് കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ടോണർ തന്നെയാണ് ഈ ഒരു എന്താ പറയുക, ഡെർമാ ടച്ചിൻ്റെ പോർ ടൈറ്റനിങ് ടോണർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ടിയിരുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു റേസർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, ഷേവിങ് റേസർ ഉണ്ടാവില്ലേ, അതായത് ജില്ലറ്റിൻ്റെ വീനസ് ബ്രീസ് എന്താണ് ജെൽ ബാസ് വിത്ത് അവോക്കാഡ ഓയിൽ ഫോർ ഗ്ലൈഡ് ആൻഡ് എൻ്റെ മേ ഫ്രീസിയ സെൻറ്റോ അൻസര ഫ്രീസിയ സെൻറ്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ തന്നെ ഞാൻ മറ്റേ അവോക്കാഡോൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണ് എപ്പോഴും, അവോക്കാഡോ അല്ല അലോവേറിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണ് ഞാൻ എപ്പോഴും മേടിക്കാറ്. അപ്പോൾ 2-3 മേടിച്ചപ്പോൾ ഞാൻ മേടിച്ചൊന്ന് മാറ്റിയിട്ട് അവോക്കാഡോ ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ഇതാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് നിങ്ങൾ മേടിച്ചൊക്കെ നമുക്ക് ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ അണ്ടർആംസിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം കേട്ടോ. അപ്പം നല്ല സംഭവമാണ്, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. അതിൻ്റെ ബ്ലേഡിൻ്റെ ആ ഒരു ഷാർപ്നെസ് പെട്ടെന്നൊന്നും കുറയുന്നില്ല, കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാകും, ഇത് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നവാ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഗ്ലോ കെറ്റ വൈറ്റമിൻ സി ഫേസ് സീറാണ്. ക്രീം ബേസ് ഹൽറോണിക് ആസിഡ് പ്ലസ് വൈറ്റമിൻ ഇ ഒക്കെ വരുന്നതാണ്. അപ്പം ഇതൊരു ഫേസ് സീറാണ്, നമുക്ക് നൈറ്റ് സ്കിൻ കെയറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ കൂടുതൽ നൈറ്റ് സ്കിൻ കെയറിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ ഇതും കുഴപ്പമില്ല, നല്ലൊരു സെറാണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, എടുക്കുമ്പോൾ നല്ലൊരു വേണം, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു രസമില്ലാത്തൊരു സ്മെല്ലാണ്. അതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കുഴപ്പം തോന്നിയത്. പക്ഷേ നല്ലൊരു സെറാണ് കേട്ടോ, ഈ ഒരു നവാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം, ഇതെന്ത് സംഭവമെന്ന് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഇത് ഉറച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് സ്കിന്നിലെ ചെളിയൊക്കെ പോകുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലേ, അതാണ്. ഇത് ഞാനപ്പോൾ ട്രസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതോടിരിക്കട്ടെ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതൊരു ബ്ലാക്ക് ഹെഡ് റിമൂവറാണ്. ഞാൻ എപ്പോഴും എന്തായിരുന്നു, ഞാനൊരു എപ്പോഴും മേടിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതല്ല, ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെയാണ് എപ്പോഴും മേടിക്കാറുള്ളത്. ഹിപ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ചാർക്കോൾ സ്ട്രിപ്പാണ് മേടിക്കാറ്. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഹെൽത്ത് ആൻഡ് ഗ്ലോ ബ്ലാക്ക് ഹെഡ് റിമൂവർ എച്ച് ആൻഡ് ജിഒ. ആ എച്ച് ആൻഡ് ജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തോന്നുന്നുണ്ട്. എച്ച് ആൻഡ് ജി കൊള്ളാലോ, ഡീപ് ക്ലെൻസ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ള, യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇതാണ് നമ്മൾ അടുത്ത് മേടിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ സ്ട്രിപ്പ് മേടിച്ച് നോക്കുന്ന നല്ലതാണ്ടോ, നമുക്ക് പെട്ടെന്നൊക്കെ നാച്ചുറൽ ഡി ഐ വൈ ഒന്ന് ട്രൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, ബ്ലാക്ക് ഹെഡ്സിനെ വൈറ്റ് ഹെഡ്സിനെ കളയാനായിട്ട് ഇങ്ങനത്തെ സ്ട്രിപ്പ് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്, നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതായിരിക്കും. പിന്നെന്താ, പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ടവൽസ് ആണ്. എന്താ പറയുക, നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഒന്നിന് ഇങ്ങനത്തെ ഇങ്ങനത്തെ 6 എണ്ണമാണ് വരുന്നത്, 300 സംതിങ് ഉണ്ട്. പക്ഷെ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ടവലാണിത്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാൻ അധികം ഫോൺ ഉണ്ടാക്കാണ്ട് പറയുന്നത്. ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞപോലെ തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കൊരു പുതിയ വീഡിയോ കാണാം. ടാറ്റാ.